ഹാർഡ്വെയർ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഞാനിവിടെ ഇത് ജസ്റ്റ് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള കേബിളാണ്, ഞാൻ ജസ്റ്റ് മാറ്റിയിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കുകയാണ്. ഇത് മോട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഒന്നാമത്തെ സ്റ്റെപ്പർ മോട്ടർ ഇവിടെ കണക്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പർ മോട്ടർ കണക്ട് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പർ മോട്ടർ കണക്ട് ചെയ്തു. സോ ഇവിടെ ആറ് സ്റ്റെപ്പർ മോട്ടർ ഉണ്ട്. സോ ആറ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ആറ് ഡയറക്ഷൻ ഉണ്ട്, അതായത് ക്ലോക്കോയ്സ് ആൻറ്റി ക്ലോക്കോയ്സ്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് കൺട്രോൾ സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കണക്ഷനും കൂടി കാര്യങ്ങൾ ചെയ്യുകയാണ്. സോ നമുക്ക് പവർ കണക്ട് ചെയ്യാം. ഞാൻ സീരിയൽ മോണിറ്റർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് ബി കണക്ട് ചെയ്തു, അതുപോലെ തന്നെ പവർ അഡാപ്റ്ററും കണക്ട് ചെയ്തു. സോ മോട്ടറുകളിപ്പോൾ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ മോഡാണ് ആക്റ്റീവ് ചെയ്തിരിക്കുന്നത്. അത് അറ്റൻഷൻ വാല്യൂ ഉപയോഗിച്ചിട്ട് കൺഫേം ചെയ്തു. ഞാനിപ്പോൾ അറ്റൻഷൻ വാല്യൂ കുറച്ചിട്ടിരിക്കുകയാണ്. 60 മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ മോട്ടർ ക്ലോക്കോയ്സ് ഡയറക്ഷന് കറങ്ങും. സോ നമുക്കിത് ആൻറ്റി ക്ലോക്കോയ്സ് കറങ്ങാം. ഞാൻ രണ്ടാമത്തെ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. സോ ഞാൻ ബ്ലിങ്ക് ചെയ്ത സമയത്ത് രണ്ടാമത്തെ മോഡിലേക്ക് വന്നു. അവിടെ കൺഫർമേഷൻ വാല്യൂ ഇപ്പം ഞാൻ കുറച്ചിട്ടുകൊണ്ടാണ് പെട്ടെന്ന് കറങ്ങുന്നത്. ആ ഒന്നാമത്തെ മോട്ടറിന് ആൻറ്റി ക്ലോക്കോയ്സ് ഡയറക്ഷന് കറങ്ങണം. അതുപോലെ തന്നെ നമ്മളിവിടെ സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്വിച്ച് ഏതാണെന്ന് നോക്കാം. സോ അവർ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു സ്വിച്ചാണ്. സോ ഇത് പ്രസ് ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവത്തില്ല, അതുപോലെ തന്നെ ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യത്തില്ല. റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വൺ സൈക്കിൾ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. ദെൻ ചെറിയൊരു ഡിലേ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഡിലേ കഴിയുമ്പോൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്വിച്ച് ആക്റ്റീവ് ആണെങ്കിൽ ആ മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുപോലെ തന്നെ എല്ലാ മോട്ടറിനും ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ മോഡ് ഇതുപോലെ തന്നെ ഐ ബ്ലിങ്ക് ചെയ്തിട്ട് രണ്ടാമത്തെ മോഡ് സെലക്ട് ചെയ്തു. ദെൻ അറ്റൻഷൻ വാല്യൂ ഹൈ ആയി കഴിയുമ്പോൾ അറ്റൻഷൻ വാല്യൂ ഹൈ ആയി കഴിയുമ്പോൾ ആ ഒരു മോട്ടർ ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ കറങ്ങും, ഒരു പർട്ടിക്കുലർ അറ്റൻഷൻ വാല്യൂവിന് മുകളിലേക്ക് എത്തിക്കുമ്പോൾ. അതുകൊണ്ട് ഈ ബസർ കൊടുത്തിരിക്കുന്ന അറ്റൻഷൻ വാല്യൂവിനേക്കാളും ഒരു 10 വാല്യൂ ലെസ് ആയി കഴിയുമ്പോഴാണ് ബസർ ആക്റ്റീവ് ചെയ്യുന്നത്. അതായത് നമുക്ക് അറ്റൻഷൻ വാല്യൂ എത്താറായെന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ അത് ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ രണ്ടാമത്തെ മോട്ടർ കറങ്ങുകയാണ്. ഞാൻ ഐ ബ്ലിങ്ക് ചെയ്തിട്ട് അടുത്ത മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. സോ അടുത്ത മോഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഇനി നമ്മൾ അറ്റൻഷൻ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുകളിലേക്ക് എത്തി കഴിയുമ്പോൾ അത് ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ അടുത്ത മോട്ടർ ക്ലോക്കോയ്സ് ഡയറക്ഷനിലേക്ക് ഇറങ്ങണം. സോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. സോ ഈ ഒരു സ്വിച്ചാണ് അതിന് യൂസ് ചെയ്യുന്നത്. സോ ഇത് ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ആ ഒരു മോട്ടർ റണ്ണിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ അടുത്ത മോഡിലേക്ക് പോയി നോക്കാം. ഓക്കെ, അടുത്ത മോഡിൽ നമ്മൾ ഫിഫ്ത്ത് മോഡാണ് കൊടുത്തിരിക്കുന്നത്. ഫിഫ്ത്ത് മോഡിൽ രണ്ട് മോട്ടർ, ഒന്നാമത്തെ മൂന്നാമത്തെ മോട്ടർ ക്ലോക്കോയ്സ് ഡയറക്ഷനിൽ കറങ്ങാനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു മോട്ടർ ആൻറ്റി ക്ലോക്കോയ്സ് ആണ് കറങ്ങുന്നത്, അത് നമുക്ക് കൂടിനകത്ത് മാറ്റി കൊടുക്കണം. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അതിനും അടുത്ത് ഓരോ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്വിച്ച് ഏതാണോ ആക്റ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടർ വർക്ക് ആവതിരിക്കും. ഈ ഒരു സ്വിച്ചാണ് അതിന് യൂസ് ചെയ്യുന്നത്. സോ അത് ആക്റ്റീവ് ആവേണ്ടിരിക്കും. ദെൻ അടുത്ത മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത മോട്ടിൽ ദെൻ ഈ മോട്ടർ നേരത്തെ കറങ്ങിയതിൻ്റെ റിവേഴ്സ് മോഡലായിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു മോട്ടർ കറങ്ങുന്നത് കാണാൻ പറ്റും. ദെൻ ഏഴാമത്തെ മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏഴാമത്തെ മോഡിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്, സിസ്റ്റം മൊത്തം ഓൾ ഡൗൺ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ ഏഴാമത്തെ മോഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ഫുള്ള് സ്റ്റോപ്പായി. ദെൻ കുറച്ച് നേരം LED ഓൺ ആയി നിൽക്കും. ദെൻ ഇതിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ മോട്ടർ കറങ്ങത്തില്ല, LEDകളെല്ലാം മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും.
ജസ്റ്റ് എൽ ഇ ഡികളെല്ലാം ഓട്ടോമാറ്റിക്കലി ഓരോ എൽ ഇ ഡി മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു സെൻസർ ആക്റ്റീവ് ആണ്, പക്ഷേ അതിനകത്തുനിന്ന് അല്ലെങ്കിൽ സെൻസറിൽ നിന്നുള്ള സിഗ്നൽസ് വരുന്നില്ലാത്ത കേസിനകത്ത് മോട്ടറുകൾ റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഇതിൻ്റെ എൽ ഇ ഡി ഓരോ മോഡുകളും ഓട്ടോമാറ്റിക്കലി മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ മോഡ് കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ അറ്റൻഷൻ വാല്യൂ ഹൈ ആവണം. പക്ഷേ അറ്റൻഷൻ വാല്യൂ കൊടുക്കാനുള്ള സിഗ്നൽസ് ഇതിനകത്തുനിന്ന് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വാല്യൂ നമുക്ക് ഇതിനകത്തുനിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ ഇതാണ് ബ്രെയിൻ വേവ് സെൻസർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലെ ഹാർഡ്വെയർ സർക്യൂട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ്വെയർ യൂണിറ്റ് കാണാൻ പറ്റും. ഏകദേശം ഒരു 3 ആമ്പിയർ കറണ്ടാണ് ഇതിനകത്തേക്ക് മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നത്. 5 മൈക്രോകൺട്രോളും 5 വോൾട്ടും മോട്ടറുകൾക്കെല്ലാം 12 വോൾട്ടുകളുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ സ്വിച്ചുകൾക്കെല്ലാം 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. എൽ ഇ ഡികളെല്ലാം 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്.